ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊന്നിയൻ സെൽവൻ 2 എന്നുവെച്ചാൽ PS2 റിവ്യൂ ആണ്. ഒറ്റവാക്കിൽ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പടമാണ്. എന്നോട് ഒന്നാം ഭാഗമാണോ രണ്ടാം ഭാഗമാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടാം ഭാഗമെന്ന്. ഇതിൽ ഫസ്റ്റ് തന്നെ പോസിറ്റീവ് എന്ന് തുടങ്ങാം. പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഡീറ്റെയിലിങ്ങും മേക്കിങ്ങും അത് എന്തായാലും നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒന്നാം ഭാഗത്തിൻ്റെ മേക്കിങ്ങും ഇതൊക്കെ സൂപ്പർ തന്നെ ആയിരുന്നു. ഇത് ഒന്നാം ഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതും ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത് അവർ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെയിം ടീം തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് എ ആർ റഹ്മാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫോണിൽ PS2 വീരരാജ വീര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഞാൻ മൂവി അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള ഫീല് വേറെ തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ പെർഫോമൻസ് സൂപ്പർ ആക്കിയിട്ടുള്ള എല്ലാവരും സൂപ്പർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഐശ്വര്യ റായുടെ മാത്രം എന്തോ ഒരു പോരായ്മ പോലെ തോന്നി. പിന്നെ ഇതിലും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിയുടെ കഥാപാത്രം അതേമാതിരി ജയരവിയുടെ കഥാപാത്രമാണ്. അവർ രണ്ടാൾക്കാരും പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെ തൃശ നന്നായിട്ടുണ്ട്, വിക്രമ് നന്നായിട്ടുണ്ട്. പക്ഷെ വിക്രമിന് അത്ര സ്ക്രീൻ സ്പേസ് ഇല്ല. ഒന്നാം ഭാഗത്തീത്തമാതിരി തന്നെ കുറച്ച് നേരം മാത്രമേ ആൾക്ക് സ്ക്രീൻ സ്പേസ് ഉള്ളൂ. പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും സ്ക്രിപ്റ്റ് ആയാലും എല്ലാം അടിപൊളി തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ പടത്തിൻ്റെ ഒന്നാം ഭാഗം കാണാതെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും പടത്തിൽ. പിന്നെ ഒന്നാം ഭാഗം കറക്റ്റ് മനസ്സിലാക്കി വന്ന ആളാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പടം കണ്ടു തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. പിന്നെ പടത്തിൻ്റെ നെഗറ്റീവായി പറയുകയാണെങ്കിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സൊക്കെ പറയുന്ന രീതി എന്തോ ഒരു മോശമായി തോന്നി. പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ പടത്തിൽ ശിവോഹം എന്ന് പറഞ്ഞ വാക്ക് അല്പം കൂടിപ്പോയെന്ന് സംശയമുണ്ട്. അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തായാലും അത് ഒരു ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത മാതിരി തോന്നി. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അകമല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്, അല്ലെങ്കിൽ അകനക എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ മലയാളമാണ് ഉണ്ട്, അതിൽ അകമല്ലർ എന്നാണ്. ആ പാട്ട് ആകെ ലേശം നേരുണ്ടായിരുന്നു, അത് കുറച്ച് കൂടുതൽ കൊടുക്കായിരുന്നു നമുക്ക് തോന്നി. പിന്നെ ലാലിൻ്റെ സംസാരം തീരെ മനസ്സിലാവുന്നില്ല. ഇത്ര തന്നെയുള്ള നെഗറ്റീവ്സ്. പിന്നെ ഒരു കാര്യം പറയാമിട്ട് പോയി, ജയറാമിൻ്റെ കഥാപാത്രം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ റിവ്യൂ ലേറ്റ് ആവാൻ കാരണം ഇത് കഴിഞ്ഞ അങ്ങനെ ഏജൻറ്റ് കാണാൻ പോയിരുന്നു, അതിൻ്റെ റിവ്യൂ നാളെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 10/9. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കാണും. ഇത് തിയേറ്ററിൽ വന്ന് കാണണോ നിങ്ങൾക്ക് നഷ്ടമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമാവും തന്നെ പറയാനുള്ളൂ. കാരണം ഇത് ഒരു ഫോണിലിരുന്ന് കണ്ടാലോ അല്ലെങ്കിൽ വീട്ടിലൊരു ഹോം തിയേറ്ററിൽ വെച്ച് ഇരുന്ന് കണ്ടാലോ കിട്ടുന്ന ഫീല് അല്ല തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ. തിയേറ്ററിലത്തെ ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാം തിയേറ്ററിൽ വന്ന് തന്നെ വാച്ച് ചെയ്യുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസ് ഇനിയും കിട്ടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വല്ലതും കൊണ്ട് ലിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.